ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സംഭവം കാണിച്ചുതരാം. ഒരു ഹായ് സലിങ്ങ. ഈ പുളി ക്യാരറ്റ് വെക്കുന്നുണ്ടോ? എന്തോരം ക്യാരറ്റാ. ഊട്ടി സീരീസിലെ 5-ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പ് നമ്മൾ കോടനാടും കുണ്ണൂരും ഊട്ടിയിലെ കുറേ ഭാഗങ്ങളും കറങ്ങിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കണ്ടാൽ നന്നായിരിക്കും. ഊട്ടിയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്നലെ കറങ്ങി. ഇനി ഇന്ന് ദൊഡ്ഡപെട്ട പീക്ക് കൂടെ കണ്ട് ഉച്ചയ്ക്ക് തിരിച്ചു പോകാനാണ് പ്ലാന്. ഊട്ടി ടൗണിൽ നിന്ന് ലിഫ്റ്റ് അടിച്ചാണ് 9 കിലോമീറ്റർ ദൂരെയുള്ള ദൊഡ്ഡപെട്ട പീക്കിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. ഗേറ്റ് കഴിഞ്ഞ് 3 കിലോമീറ്റർ മുകളിലേക്ക് പോകാനുണ്ട്. പക്ഷേ ഇത് റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് നടന്നോ ബൈക്കിലോ മുകളിലേക്ക് പോകാൻ പറ്റില്ല. കാറുണ്ടെങ്കിൽ പറ്റും. അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇതേ ഒരു മലയാളി ഫാമിലി നേരെ അതിൽ ലിഫ്റ്റ് ചോദിച്ച് മുകളിലേക്ക്. ഇതൊക്കെയാണ് തമിഴ്നാട് ഗവൺമെൻറ് ഒരു വലിയ കാര്യം. ചെറിയൊരു സ്പോട്ട് പോലും അവർ വലിയ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റും. മുകളിൽ ഒരു ചെറിയ സ്പോട്ടായിട്ട് പോലും താഴെ കടകൾക്ക് ഒരു കുറവുമില്ല. ഇവിടെ കയറിയപ്പോൾ തന്നെ ഉണ്ടോ ഫീല് മൊത്തം മാറി. മഞ്ഞ കേട്ടനില്ലാട്ട് ഭയങ്കര ലുക്കായി. കുറെ ഫുഡൊക്കെ വെച്ചിട്ട് നീലഗിരി പർവ്വത നിരകളിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ദൊഡപട്ടെ. ആനമുടിക്കും മീശപ്പൂലിമലയ്ക്കും ശേഷം 3-ാമത്തെ ഏറ്റവും വലിപ്പമേറിയ പർവ്വതമാണിത്. കന്നഡ ഭാഷയിൽ ദൊഡപട്ടെ എന്നാൽ വലിയ മല എന്നാണ് അർത്ഥം. ഇവിടെ താഴെ നിന്ന് താഴേക്ക് നോക്കാനും ഇനി ടെലിസ്കോപ്പ് റൂമിൽ കയറിയ ആകാശ കാഴ്ച കാണാനും പറ്റും. കർണാടക ബോർഡർ ഇതാണ് കർണാടക. പക്ഷെ മൊത്തം മഞ്ഞ. ഇവിടെ എവിടെ വന്നാലും മഞ്ഞ. കുറേ താഴ്ഭാഗങ്ങളത് കാണാം. അത് ഊട്ടി ടൗണാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗമാണ് പറയുന്നത് കർണാടക ബോർഡർ എന്ന് വെച്ചാൽ മലനിരക്കെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും കാണാനില്ല. ഊട്ടിയിൽ എവിടെ പോയാലും മഞ്ഞ. ഒരു വ്യൂ പോയിന്റ് നമുക്ക് നല്ലൊരു വ്യൂ തന്നിട്ടില്ല. ടൂറിസ്റ്റ് ആർ നോട്ട് പെർമിറ്റഡ് ബിയോണ്ട് ദിസ് ലിമിറ്റ്. മൊത്തം മലയാളികളാണ്, ഒരുപാട്. എല്ലാം മലയാളികളാണ്. ബാക്കി ലാംഗ്വേജ് ആൾക്കാരൊക്കെ വളരെ കുറവേ ഉള്ളൂ. ഇനി ഈ കാഴ്ച കണ്ട് നല്ല ഫുഡ് അടിക്കാനും ഇവിടെ സ്ഥലമുണ്ട്. ഇതാണ് തമിഴ്നാട് ടൂറിസം. അവിടെ വ്യൂ പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് വലിയ കാര്യമായിട്ട് ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ ദൊടവട്ടയിൽ വന്ന കാര്യമായിട്ട് ഒന്നും കാണാനില്ല. പക്ഷെ അതിന് അടിപൊളി ഒരു ടൂറിസം ഒക്കെ അവിടെ കുറെ കഫെ എല്ലാം തുടങ്ങി. കുറെ പേര് വന്ന് അതിന് ഭയങ്കര പേരായി. എന്തോ ഭയങ്കര പേരായി. ഇവിടുന്ന് കർണാടക ബോർഡർ കാണാമെന്നാ പറയുന്നേ. പക്ഷെ അതൊക്കെ എത്രത്തോളം കാണാമെന്ന് അറിയാലോ. ദൂരത്തുണ്ട് മലനിരകളൊക്കെ കൂടുതലും കാണുന്നത്. ക്രൗഡ് കണ്ടോ? മാതിരി ക്രൗഡോ. അതിൽ കൂടുതലും മലയാളികളാണ്. ഇഷ്ടം പോലെ പേര് വരുന്നത്. രണ്ട് അവിടെ നോക്കേണ്ട ഒരു കാര്യം, നമ്മളെ നടത്തിവിടില്ല. ഇതൊരു റിസർവ് ഫോറസ്റ്റ് തൊട്ടാണ്. അതുകൊണ്ട് നമ്മളെ നടത്തിവിടില്ല. നമ്മൾ കാറിലോ മാത്രമേ വരാൻ പറ്റുള്ളൂ. ബൈക്കും ഞാൻ കണ്ടില്ല. കാറ് മാത്രമേ പോകുന്നുള്ളൂ. കാരണം വൈൽഡ് ലൈഫ് മൃഗങ്ങൾ വരുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു കാറിന് കൈയൊക്കെ കാട്ടി ഒരു മലയാളികളെ ഉണ്ടത്, അവർ കയറ്റി നമ്മളെ. ഇല്ല, ഞാൻ ഒരു യൂട്യൂബർ. കേരള സ്റ്റാർട്ട് പറഞ്ഞേ. ഇനി തിരിച്ചു വരാനൊരു കാറ് വേണമല്ലോ. അതും ഒരു തമിഴൻ ചേട്ടൻ കാർ ലിഫ്റ്റ് അടിച്ച് പോന്നു. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സംഭവം കാണിച്ചുതരാം. ഈ ഊട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാ സീസണിലും കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ചെറിയ തോതിൽ ഊട്ടി ആപ്പിൾ, പ്ലം എന്ന് പറയും. ഇന്ന് എന്തോ ഒരു ഭയം കൊണ്ട്, ഓക്കെ, എന്തോ ഒരു ഭയം കൊണ്ട് ഒരു ഫാമിൽ ഒരു കൃഷിയിടത്തിൽ ക്യാരറ്റ് പറിക്കുന്നുണ്ട്. അപ്പോൾ റോട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ടതാണ്. പോയി നോക്കാം. നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം, കാണിച്ചുതരാം. വെയിറ്റ്. ആൾക്കാർ പറിക്കുന്നുണ്ടോ? അതുകൊണ്ട് എങ്ങനെ പോകും എന്നുള്ളതാണ് ചോദ്യം. കണ്ടു ക്യാരറ്റ് കിടക്കുന്നത് ഇഷ്ടം പോലെ. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചതാ.
തന്നെ മൊത്തം മണ്ണ് ഇതായിട്ട് കിടക്കാം. ഇതുണ്ടോ ക്യാരറ്റ് പറിച്ചു വെച്ചിരിക്കുന്നത്? അതാ സല്ലേ, ഒരു ഒരു സഞ്ചി നിറച്ച്, എത്രയോ സഞ്ചി നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ പറിച്ച് പറിച്ച് അങ്ങോട്ടെത്തി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ക്യാരറ്റ് ഫാം കാണുന്നേ. അല്ലേ, നമ്മളെ നോക്കി ചിരിക്കുക. ക്യാരറ്റ് പറിച്ച് വെച്ചാണ് കണ്ടു. ഒരു ഹായ് ചൊല്ലുങ്ക. ഇത് മൊത്തം കണ്ണൂർ ഭാഗത്തേക്ക് കൊണ്ടുവന്ന കണ്ണൂർ മാനന്തവാടി. കുറേ പേരുണ്ട്, ഒക്കെ ബംഗാളികളാ, ഒക്കെ ഹിന്ദിക്കാരാ. ഇഷ്ടംപോലെ ഹിന്ദിക്കാരൻ്റെ ഇതുണ്ട്, പറിക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ പാര തമിഴ് എന്നാണ് എനിക്കറിയാത്തത്. അടിപൊളി ക്യാരറ്റ് കണ്ടോ, പറിക്കുന്നത് കണ്ടോ. അത് അവര് നൈസായിട്ട് കൊത്തിയെടുത്ത് കിട്ടുന്നുണ്ടോ? ഓ, എന്തോരം ക്യാരറ്റാ. ഇതെല്ലാം പറിക്കാനുള്ളത്, ഇനി ഇത്രയും ഭാഗം പറിച്ചതാ. അത് പറിക്കുന്ന ഒരു സൈഡ്, അത് പൊട്ടിക്കുന്ന ഒരു സൈഡ്. അമ്മ നിങ്ങൾ തമിഴാ? തമിഴാ? ഇല്ല ഇല്ല, ആരും തമിഴല്ല. നേപ്പാൾ. നാം ശാന്തി. എല്ലാം പൊട്ടിച്ച് ഈ ഒരു കിറ്റിലേക്ക് ആക്കും. മൊത്തം മണ്ണ അല്ലെങ്കിൽ ഒരെണ്ണം വെറുതെ എടുത്ത് ട്രൈ ചെയ്യാമായിരുന്നു. ഒരു സൈഡിൽ നിന്ന് അവരെല്ലാവരും പറിച്ച് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുപ്പി. ഇതേപോലെ തന്നെ ക്യാബേജ് എല്ലാം ഇവിടെ ഇവിടേക്ക് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് എവിടെയെന്ന് അറിയില്ല. അത് അറിയുമെങ്കിൽ അതിൻ്റെയും ചുമ്മാ ഒരു വീഡിയോ എടുക്കാമായിരുന്നു. ഇതൊക്കെ നമുക്ക് പുതിയൊരു അനുഭവമല്ലേ. എന്ത് രസം കാണാൻ, അടിയിൽ നിന്ന് ക്യാരറ്റ് വരുന്നത് കാണുന്നതാണ് രസം. നമ്മൾ മുൻപ് ചേന പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ, ഞാനും ഇഷ്ടമാണ് കൂടിയിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഈ ബട്ടണിൽ കൊടുക്കാം. അതും ഇതുപോലെയായിരുന്നു, വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ക്യാബേജ്, സോറി ക്യാബേജ് എന്നാണ് വരുന്നത്, ചേന പറിക്കുന്നതായിരുന്നു. അതൊരു അടിപൊളി വീഡിയോ, അത് പറ്റുന്നവർ കണ്ടത്. ഇത് അപ്പോൾ രണ്ടാമത്തെ കൃഷി, നമ്മൾ കാണുന്ന രണ്ടാമത്തെ കൃഷി. ഇതൊരു ഇഷ്ടംപോലെ കൃഷികൾ ഇനിയും ഞാൻ വീഡിയോ എടുക്കും, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. കണ്ടോ, ഇവിടെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. മണ്ണുണ്ട്, അല്ലെങ്കിൽ ഒന്നെടുത്തൊന്ന് വെറുതെ ടേസ്റ്റ് ചെയ്യാമായിരുന്നു. ആ സഞ്ചി ഇപ്പം നിറയും. അവിടെ ഇനി പറിക്കാനുള്ളതാ. അത് ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് ചെറിയൊരു ഇതേ ഉള്ളൂ, ആയിട്ടില്ലാന്ന് തോന്നുന്നത്. ഇത് പല സീസൺ വരുന്നുണ്ട്, 3 മാസത്തെ വരുന്നുണ്ട്, 6 മാസത്തെ വരുന്നുണ്ട്, 4 മാസത്തെ വരുന്നുണ്ട്. ക്യാരറ്റ് പലതും പല സീഡിൻ്റെ ഗുണങ്ങളത്, പലതും പല സീഡിൻ്റെ ഗുണങ്ങളത്. അത് എല്ലാ മാസവും ഇങ്ങനെ നട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ കൃഷി എടുത്തു കഴിഞ്ഞാൽ ഇവർ മണ്ണ് പ്ലവ് ചെയ്യുന്നു, വീണ്ടും ഇടുന്നു, മണ്ണ് പ്ലവ് ചെയ്യുന്നു, വീണ്ടും ഇടുന്നു. അതങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, നിൽക്കില്ല അത്. എല്ലാ സീസണിലും നമുക്ക് കാണാൻ പറ്റും. വെള്ളം എത്തിക്കാനുള്ള പൈപ്പ് കൊണ്ടു നനയ്ക്കണം തോന്നുന്നത്. തണുപ്പ് മാത്രം പോരാ, നന്നായി നനയ്ക്കും വേണം. ഇത് ചോദിച്ചറിയാൻ പറ്റിയ ആരും ഇല്ല. ഒരു ചേട്ടുള്ള കണ്ട മുകളിൽ നിൽക്കുക, പുള്ളി അവിടെ നിൽക്കാം, പുള്ളി ഇങ്ങോട്ട് വരുന്നില്ല. എന്തോ എന്തോ മലയാളം, കേരള. നിറച്ച് നിറച്ച് കുത്തി നിറച്ച്. പിന്നെ എങ്ങനെ അടയ്ക്കും? 90 കിലോ. ഓ, അടുത്ത സഞ്ചി നിറയ്ക്കാൻ പോവാണേ. അടുത്ത സഞ്ചി, അടുത്ത സഞ്ചി, ഇഷ്ടംപോലെ സഞ്ചി വെച്ചിട്ടുണ്ട്. എല്ലാം അപ്പം നിറയ്ക്കും, നിറയ്ക്കുന്നുണ്ട്. ഇതെല്ലാം അതുപോലെ അവര് നിറയ്ക്കും. ഇത് മണ്ണ അല്ലെങ്കിൽ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാമോ? ഇവരൊന്നും പറയാനൊന്നും പോകുന്നില്ല.
അപ്പം നമ്മൾ ഭയങ്കര ചങ്ക ചങ്കായി, ഒന്നും പറയാൻ പോണില്ല. എന്നാലും നമ്മളങ്ങനെ എടുക്കുന്നത് ശരിയല്ലോ, ഫുൾ മണ്ണാ, തിന്നാൻ പറ്റുമോ? എന്തോ കഴുകാതെ തിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളെന്തായാലും ഒന്നും എടുക്കുന്നുണ്ട്, ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് കഴുകിയിട്ട് നോക്കിയേക്കാം. പനി എനിക്ക് പറയാ, പൊടേ പൊടേ പൊടേ, അയ്യോ അയില അയില, ചളി അയ്യോ, പനി ഗതം മോകയ. ഓക്കെ ഓക്കെ, മതി മതി, ആ മതി 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 മതി, ബസ് 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 ബസ്, അതെ ഇപ്പം എന്തോ ഒരു ഫ്രഷായി. എൻ്റെ മോനെ, ഫ്രഷ് സാധനം. എന്തൊരു ടേസ്റ്റ് ആച്ചോ, ഫ്രഷ് സാധനത്തിന് എന്തൊരു ടേസ്റ്റാ. ഏത് സീസണിലുണ്ടാവാ അപ്പോ ഇത്? ജൂൺ ജൂലൈ ജനുവരി മുതൽ, ജനുവരി മുതൽ ജൂൺ ജൂലൈയില് കൃഷി ചെയ്യൂലേ? ഓ, ഇതിപ്പോ പോകുന്നത് കണ്ണന്നൂര്, കണ്ണന്നൂര് മദ്രാസ് പോണ്ട് മാനന്തവാടി ആ ഭാഗങ്ങളിൽ. ഇത് എത്ര മാസം ഇതിന്റെ കൃഷി? നാല് മാസം ഉള്ളത്. ഈ മൂന്ന് മാസമുള്ളൂ ഇല്ലേ ക്യാരറ്റ്? മൂന്ന് മാസത്തില് കിട്ടില്ല, കിട്ടില്ല. വേറെ സീഡ് ഈൽഡ് എങ്ങനെ? നാല് അഞ്ച് മാസം എടുക്കും. സീസണില് ഇത് ആകില്ല, ക്യാരറ്റ് വരില്ല. വരില്ല. വെള്ളം നനയ്ക്കുന്നത്? അപ്പോ വെള്ളം നമ്മള് മോട്ടർ വെച്ചാണ് നനയ്ക്കണം. ഇതാ ഒരു പമ്പ്. ആ അതെ. അപ്പൊ അതിലൊന്നും പമ്പ് കാണാനില്ല? ഇനി അതൊരു രണ്ടു മാസം കൂടി ആയാ ശരിയാവും. നവംബറിൽ വന്ന അതും കാണാൻ പറ്റൂലേ? നവംബർ ഡിസംബറില്. ഇത് മൊത്തം ഈ ഒരു ഏരിയ എത്ര കിട്ടും? എത്ര കിലോ കിട്ടുണ്ടാവും? ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. മഴ ഇപ്പോ മഴ ദാസിയായി, അതൊക്കെ എല്ലാം ഈൽഡ് കുറവായി. അല്ലെങ്കിൽ രണ്ട് ഇതില് ഒരു മൂട്ട കിട്ടും. രണ്ട് വരിയിൽ ഒരു മൂട്ട കിട്ടും. മൂന്ന് വരിയിൽ ഒരു മൂട്ട കിട്ടും. ഇപ്പൊ മഴ ഓവറായി, ക്യാരറ്റ് ആയിട്ട്. ഇതിപ്പോ വലിയ സൈസാണോ അതോ ഇത്? ഇതാണോ വലിയ സൈസ്? അത് അത് അത്ര വരുള്ളൂ മാക്സിമം. ഇല്ല, അതിക്ക് മേലെ ഉണ്ടാകും. അത് ഇപ്പൊ മഴ കാരണം കിട്ടാഞ്ഞത്. ആരുടെ ഈ സ്ഥലം വരുന്നത്? ലീസിന് ചെയ്യുന്ന സ്ഥലം. ചേട്ടൻ തന്നെയാണോ അത്? അത് ചേട്ടൻ മാനേജറാ? ചേട്ടൻ തന്നെ മദ്രാസ് പോണ്ട്, കേരള പോണ്ട്. ഇവിടെ വേറെ ഇവിടെ ഇങ്ങനത്തെ കൃഷി? കൃഷി കോടപ്പന്ത്. ഇത് ഏരിയന്റെ പേര് കോടപ്പന്ത്. കോടപ്പന്ത് ഈ ഏരിയ. പിന്നെ മേല ഷൂട്ടിംഗ് പ്ലേസ് ഉണ്ട്, തൊടപെട്ട. തൊടപെട്ട അവിടെ പോയി? ആ ലൈനിലുണ്ട്. ഓ, ഈ ക്യാബേജ് ഒക്കെ എവിടെ ഫാമിംഗ്? ക്യാബേജ് എല്ലാ സ്ഥലത്തിലും ഇടും, ഇപ്പോൾ മഴ ജാസ്തി ഇല്ല, അതുകൊണ്ട് ഇല്ലാത്ത. ഒരു ജനുവരി ഫെബ്രുവരി വന്നാൽ കാണാൻ പറ്റും. ആ സമയത്തൊന്നുകൂടി വരാം. ശരി, ഇപ്പോഴാണ് ഇത് ഗോസ് ക്യാബേജ് എല്ലാം ഇപ്പോഴും നാത്തിനടുണ്ട്. ആ, എന്നിട്ട് അപ്പോൾ എടുക്കും, പറിക്കും. എടുക്കുമ്പോൾ മൂന്ന് മാസം നാല് മാസം ആകും. എല്ലാ ഇതും നാല് മാസമാണ്. അത് ക്യാബേജ്, പിന്നെ പൊട്ടാറ്റോ. പൊട്ടാറ്റോ, പൊട്ടാറ്റോ ഉണ്ട് കുറെ വീട്ടില്. ഓഹോ, പൊട്ടാറ്റോ ഉണ്ട്, ബീൻസ് ഉണ്ട്. ക്യാബേജും ക്യാരറ്റും ഞാൻ അറിഞ്ഞു, പൊട്ടാറ്റോ. പൊട്ടാറ്റോ ഉണ്ട് ഇവിടെ. ഓഹോ, അതൊക്കെ പൊട്ടാറ്റോ. അത് നട്ടതാണ് അല്ലേ? ഇപ്പം നട്ടിട്ടുള്ളൂ. അതെല്ലാം പൊട്ടാറ്റോ. ഓ, അതും ഒരു നാല് മാസത്തിലാവും? എല്ലാം നാല് മാസത്താണ്. ഓക്കെ, ജനുവരി ഫെബ്രുവരി വന്നാൽ അതെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ നാല് ദിവസത്തെ സോളോ ട്രിപ്പിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാ. നമ്മൾ ഇന്ന് ദൊഗവട്ട പീക്കിലേക്കാണ് പോയത്. ഇന്നലെ നമ്മളൊരു പൈക്കാര ഡാം ആ ഭാഗത്തേക്ക് പോയി, ഇന്നത്തോടുകൂടി കഴിഞ്ഞു. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലുള്ളത് നമുക്ക് കേരളത്തിലോട്ട് ഇതാ ഒരു വണ്ടി, 12:30 നമ്മുടെ പാലക്കാട് വണ്ടിയുണ്ട്, നമ്മുടെ കെ എസ് ആർ ടി സി സ്വന്തമായ വണ്ടി. അപ്പോൾ മേട്ടുപാളയം വഴി അത് പോകുന്നത്, 12:30 അത് എടുക്കും. അപ്പോൾ ഇതിൽ നമുക്ക് പോകാൻ പറ്റും.
ഇവിടുന്ന് അപ്പോൾ രണ്ട് ബസ്സാണ് കേരളത്തിലേക്കുള്ളത്, ഒന്ന് നമ്മുടെ ഈ 12:30 പാലക്കാടിന് വേണ്ടി, പിന്നെ രാത്രി 8 ഇവിടുന്ന് തന്നെ ഊട്ടി തന്നെ 8 തിരുവനന്തപുരത്തേക്ക് ഒരു ബസ്സുണ്ട്. നമ്മുടെ കറക്ക് അത്യാവശ്യം ഉച്ചയ്ക്ക് മുന്നേ തീർന്നു, പിന്നെ ഉച്ചയ്ക്കുള്ള ബസ്സിൽ കയറുന്നത്. അല്ല, രാത്രി വരെ നിൽക്കുന്നവർക്ക് 8 വണ്ടി കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ പോകാൻ പറ്റും, തിരുവനന്തപുരത്ത് രാവിലെ എത്തും തോന്നും. അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ആദ്യത്തെ സോളയാണ്, ആദ്യത്തെ 4 സോളയാണ്. ഇതിന് മുന്നേ ഒരു സോള പോയിട്ടുള്ളത് 2 മൺട്രോ കൊല്ലം ജഡായിപ്പർക്ക് അങ്ങനത്തെ റൂട്ടാണ്. ഇതാദ്യമായിട്ട് 4 ഒറ്റയ്ക്ക് ഇറങ്ങുന്നത്, അടിപൊളി ഒരു ഫീലിംഗ് ആണ്. പിന്നെ അടിപൊളി വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലെത്തും, അതുവരെ സ്റ്റേ ട്യൂൺഡ്.